കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലെത്തിയ എ പി അബ്ദുള്ളക്കുട്ടിയെ പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷനായി നിയമിച്ചു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഇക്കാര്യം അറിയിച്ചു. അങ്ങനെ ചുമതലയും ഏറ്റെടുത്തു. ഏതായാലും ഇതോടൊപ്പം കെ കെ ബാഹുലേനെ സംസ്ഥാന സെക്രട്ടറിയായി നിയമിച്ചിട്ടുണ്ട്. ജൂൺ മാസത്തിലാണ് എ പി അബ്ദുള്ളക്കുട്ടി ബി ജെ പിയിൽ ചേർന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു അബ്ദുള്ളക്കുട്ടിയുടെ ബി ജെ പി പ്രവേശം. മോദിയെ പുകഴ്ത്തി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനെ തുടർന്ന് അബ്ദുള്ളക്കുട്ടിയെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ബി ജെ പിയിൽ ചേർന്നതോടെ താൻ ദേശീയ മുസ്ലിമാണെന്ന് അബ്ദുള്ളക്കുട്ടി പറഞ്ഞിരുന്നു. മുസ്ലിങ്ങൾക്കും ബി ജെ പിക്കും ഇടയിലുള്ള വിടവ് നികത്തുകയാണ് തന്റെ ലക്ഷ്യമെന്നും പുതിയ ദൗത്യമെന്നും അബ്ദുള്ളക്കുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. ആയിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ പാർട്ടിയുടെ പുതിയ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ട് ബി ജെ പി നോമിനേറ്റ് ചെയ്തിരുന്നു. മറ്റൊന്ന് ശ്രീ കെ എ ബാഹുലേ, അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയായി അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നു. അദ്ദേഹം എ എസ് എഫിൻ്റെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷനാണ്. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ സി പി ഐയുടെ മുനിസിപ്പൽ കൗൺസിലറായിരുന്നു. അഖിലേന്ത്യാ കിസാൻ സഭയുടെ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു. അതിനു മുൻപ് എ എസ് എഫിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് ആ നിലയ്ക്ക് രാഷ്ട്രീയ രംഗത്ത് എ എസ് എഫിൻ്റെ വൈസ് പ്രസിഡന്റിനെയും മുൻ സംസ്ഥാന എസ് എഫ് ഐയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും രണ്ടുപേര് ബി ജെ പിയുടെ പുതിയ സംസ്ഥാന ഭാരവാഹികളുടെ കൂട്ടത്തിൽ അവരെ കൂടെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുകയാണ്. ബാക്കി പാർട്ടിയിലേക്ക് പുതുതായി വന്നവരുടെ എല്ലാം ലിസ്റ്റ് വളരെ വിപുലമായൊരു ലിസ്റ്റാണ്. അത് ചിലരൊക്കെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പിന്നീട് നോമിനേഷൻ തുടരുന്നതാണ്. ബി ജെ പി ആ രംഗത്ത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത മേഖലകൾ, എല്ലാ മേഖലകളിലും ആളുകൾ വന്നിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി പാർട്ടിയുടെ സംഘടനാ സംവിധാനവും ആ സംവിധാനത്തിലേക്ക് കൂടുതൽ കൂടുതൽ പരിചയസമ്പന്നരായ ആളുകളെ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. 287 സി പി എം സി പി ഐ കേഡറിൽ ചുമതല വഹിച്ചിരുന്നവർ മെമ്പർഷിപ്പ് വഴി ബി ജെ പിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവരെയെല്ലാം അടുത്ത ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പും മറ്റും അവരെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, അത്തരം ആളുകളെ ഉൾപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. 820 ആളുകൾ മറ്റു പാർട്ടികളുടെ ചുമതല വഹിച്ചവർ, കോൺഗ്രസ്, ജനതാദള്, മുസ്ലിം ലീഗ് തുടങ്ങിയുള്ള പാർട്ടികളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതിനെയെല്ലാം സംഘടനാ നിലവാരത്തിൽ ഇവരെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ ഒരു മാറ്റം ആ രംഗത്ത് കൂടുതൽ ശക്തമാക്കാനായിട്ട് പാർട്ടി ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അൺടച്ചബിലിറ്റി, അസ്പൃശ്യത ബി ജെ പി കൽപ്പിച്ചുള്ള രണ്ട് മുന്നണികളുടെയും നിലപാടിനെതിരായിട്ട് പരസ്യമായി ചില വിഭാഗങ്ങൾ ക്രിസ്ത്യൻ സഭകളിൽ നിന്നും മറ്റും വന്നിട്ടുണ്ട്. അതും ഒരു സ്വാഗതാർഹമായ, കാരണം അത്തരത്തിലൊരു പരസ്യമായി ബി ജെ പിക്ക് പിന്തുണയുമായിട്ട് വരുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതംപ്രദമാണ്, ആദ്യമായിട്ടാണ്. അപ്പോൾ ആ ഒരു സാഹചര്യവും ഇതിനെ സംബന്ധിച്ചിടത്തോളം അപ്പം അങ്ങനെ ഇത്തരം സാഹചര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്താനായിട്ട് പാർട്ടി ആഗ്രഹിക്കുകയാണ്. ഇതാണ്